എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പവൻ സ്വർണത്തിന് 500,000 രൂപ ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളും ചിന്തിച്ചിരുന്നു, അതൊക്കെ ഇപ്പോൾ ആവുമോ, അതിന് ഇനിയും ഒരുപാട് സമയം എടുക്കില്ലേ എന്ന്. എന്നാൽ അതെല്ലാം ഭേദിച്ചുകൊണ്ട് സ്വർണ്ണ വില കുതിച്ചുയരുകയാണ്. ഒരു പവൻ സ്വർണത്തിന് 75,000 രൂപ, ഒരു പവൻ സ്വർണത്തിന് 100,000 രൂപ എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഏതാനും മാസങ്ങൾക്കകം തന്നെ 75,000-ത്തിലേക്കോ 80,000-ത്തിലേക്കോ സ്വർണ്ണ വില എത്തിയേക്കാം. അതിനനുസരിച്ചുള്ള സാഹചര്യമാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്. ലോകത്തിൽ യൂറോപ്പിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലും നിലനിൽക്കുന്ന യുദ്ധത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപം എന്നുള്ള നിലക്ക് നിക്ഷേപകർ വാങ്ങിക്കൂട്ടുന്നത്. അത് കാരണം കൊണ്ട് തന്നെയാണ് സ്വർണ്ണ വില വർദ്ധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്തും സംസ്ഥാനത്തും സ്വർണ്ണ വില കയറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ശനിയാഴ്ച 560 രൂപ കുറഞ്ഞിരുന്നു. അത് എല്ലാ വീക്കെൻഡിലും വില കുറയുന്നതാണ്. പിന്നീട് ഞായറാഴ്ച മാർക്കറ്റില്ലാത്തതുകൊണ്ട് വിലയിൽ മാറ്റം വരാറില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി തിങ്കളാഴ്ച മുതൽ വീണ്ടും കൂടുകയാണ് ഉണ്ടാകുക. ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 53,100 രൂപയാണ് ഇന്നുവരെയുള്ള വില ഉള്ളത്. അപ്പോൾ അത് ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം ഒരു 35 ദിവസത്തിനിടെയാണ് 7,000 രൂപയോളം വർദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ആദ്യം ആക്രമണം നടത്തി. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കുന്നു. മാത്രമല്ല ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം, റഷ്യ ഉക്രൈൻ സംഘർഷം, ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ സ്വർണ്ണ വില കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരു കാര്യം, സ്വർണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുണ്ട് എങ്കിൽ അത് പരമാവധി വിറ്റ് കളയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. കാരണം ഇനി അങ്ങോട്ട് ഇപ്പോൾ വില കൂടുകയാണുണ്ടാകുക. ഒരുപാട് കൂടിയാലും കുറച്ച് കുറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കും. അതാണ് നമ്മൾ സ്വർണ്ണ വിലയിൽ ഇപ്പോൾ ഈ ഒരു 2 പതിറ്റാണ്ടിനെതിരെ കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെ പോയാലും നിങ്ങൾ സ്വർണം വിൽക്കാതിരുന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. കഴിയുന്നതും നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം ആവശ്യമില്ലാതെ വിറ്റ് കളയരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ഒരു സ്വർണ്ണ വില കൂടിയ സമയത്ത് വിൽക്കാൻ ചെല്ലുമ്പോൾ അനാവശ്യമായിട്ട് വില കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, സ്വർണ്ണ വില കൂടിയ ഒരു സാഹചര്യത്തിൽ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിൽ അന്വേഷിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇത് വിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. സ്വർണ്ണ വില കൂടുന്ന സമയത്ത് നിക്ഷേപം എന്നുള്ള നിലക്ക് പല ആളുകളും വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അങ്ങനെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള ബില്ല് കാര്യങ്ങളെല്ലാം ചോദിച്ച് വാങ്ങുക. അതുപോലെ HUID ഉള്ള സ്വർണ്ണ വില, HUID ഹോൾമാർക്ക് ചെയ്ത സ്വർണം മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതെല്ലാം സ്വർണത്തിൻ്റെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സ്വർണം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു നിക്ഷേപമായിട്ട് തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. സ്വർണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വില ഉയരാൻ തന്നെയാണ് സാധ്യത. അതേസമയം സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം, നമ്മുടെ സമ്പാദ്യത്തിൻ്റെ 20% കൂടുതൽ സ്വർണം വാങ്ങാൻ വേണ്ടി പണം ചെലവഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. സ്വർണത്തിൻ്റെ ഈ ഒരു വിലയൊന്നും ആരും കണക്കാക്കേണ്ട, അത് കുത്തനെ കുറയാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻ സമയത്ത് സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ആളുകൾ, പുതിയ സ്വർണം വാങ്ങി വീട്ടിലേക്ക് വരുന്ന ആളുകൾ, സ്വർണം വിൽക്കാൻ കൊണ്ടുപോകുന്ന ആളുകളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ക്ലെയിംസ് കോഡിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കയ്യിൽ കൊണ്ടുപോവുകയാണ് എങ്കിൽ ആ സ്വർണത്തിൻ്റെ രേഖ കൂടി കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബില്ല് കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ അത് ക്ലെയിംസ് കോഡ് പിടിച്ചെടുക്കും. പിന്നീട് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ കലക്ട്രേറ്റുകൾ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ കൂടുതൽ തുക ജ്വല്ലറികളിൽ ഇപ്പോൾ പണമായിട്ട് സ്വീകരിക്കില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ തുക പണമായിട്ട് നൽകുകയാണ് എങ്കിൽ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് എന്നീ രേഖകൾ കൂടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് പണം ഇടപാടുകൾ ജ്വല്ലറികളിൽ നടത്താൻ നല്ലത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങാൻ ആരും മറക്കരുത്. ഈ കാര്യങ്ങളെല്ലാം സ്വർണം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിൽക്കാൻ നിൽക്കുന്ന ആളുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗൗരവത്തിൽ എടുക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക്.